Namaste, Janam debate lake evergum swagadam. PSC rank listilula Udyog article Karina Iribatiara di Vasangalai, Secretary Etina Mundil Narati Veruna Adiji Venatina Ila Poratatil Inna Varitiri Mundaikuno Samarem Jeuna Udyog article Mai Sarkar Adiendaramai, Charcha Nadatana Menda, CPM Samstana, Secretary Etan of the issue Adinide. Udyog article day, Pradini Digal, BJP Samstana, Ubadhyaksha, Shobha Surendra and Nether Totil, Raj Pamil Nadatia, Kudikarche Turana, Governor Arif Muhammad Khan, Prashna Periharatinai, Idabedam in Urapanalgin Chidu. Udyog article is Samadichatolam, Pradichan Paramaya Dinamana, Inna, Averida Pradichagal, Pukumo Inna, Namaka, Kathir in the Kanam. Sarkar Tirutumo, Ado Udyog article Turetumo. ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ചർച്ചയാകുമോ അതോ പ്രശ്ന പരിഹാരത്തിനുള്ള സദുദ്ദേശപരമായ ചർച്ചയാകുമോ നമുക്ക് പരിശോധിക്കാം മുൻ എംപിയും സിപിഎം നേതാവുമായ ഡോക്ടർ എ സമ്പത്ത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വിനോദ് സെൻ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രതിനിധിയും സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതുമായ ശ്രീ വിഷ്ണു എം ദേശീയ ഗെയിംസ് ജേതാവ് സജു എസ് എന്നിവരാണ് അതിഥികളായി ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത് എല്ലാ അതിഥികളെയും സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം രാജ്ഭവനിൽ ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത സംഘത്തിലെ വിഷ്ണുവിൽ നിന്നും തുടങ്ങാം സംവാദം. വിഷ്ണു, ഗവർണർ നൽകിയ ഉറപ്പ് എന്താണ്? നമ്മൾ പറഞ്ഞ പരാതികൾ വളരെ ഗൗരവപൂർവ്വം തന്നെ കേൾക്കുകയും ബഹുമാനമുള്ള ശോഭ സുരേന്ദ്രൻ മേഡമാണ് ഞങ്ങളുടെ കൂടെ വന്നത്. മാഡം വളരെ വിശദമായ രീതിയിൽ തന്നെ ഞങ്ങളുടെ അവസ്ഥകളും കാര്യങ്ങളെല്ലാം ബഹുമാനമുള്ള ഗവർണറെ ധരിപ്പിക്കുകയുണ്ടായി. ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്തെഴുതാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയോട് വിവരങ്ങൾ ആരായുമെന്നാണ് ഗവർണർ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഉറപ്പ്. ശ്രീ എ സമ്പത്ത്, മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ കാണാൻ കൂട്ടാക്കാത്തവർക്ക് പറയാനുള്ളത് ഗവർണർ കേട്ടു. ഉദ്യോഗാർത്ഥികളുടെ പരാതിയും പരിധേയവനവും കേൾക്കാനുള്ള സന്മനസ് ഗവർണർ കാണിച്ചു. അതിലുള്ള സന്തോഷമാണ് ഉദ്യോഗാർത്ഥികൾ ഇന്ന് പ്രധാനമായും പ്രകടിപ്പിച്ചത്. അത്തരമൊരു സമീപനം എന്തുകൊണ്ട് ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായില്ല? അല്ല, അനിൽ നമ്പ്യാർ ചോദ്യത്തിനകത്തൊരു കുസൃതി ഒളിഞ്ഞിരിപ്പുണ്ട്. ആ കുസൃതിയോടുള്ള ബഹുമാനത്തോടുകൂടി തന്നെ അനിൽ നമ്പ്യാർ ഇപ്പോൾ താടിക്ക് മീശിക്കൂടെ ഒരു ചിരി വരുന്നുണ്ടെന്നുള്ളത് എനിക്ക് കാണാനും കഴിയുന്നുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെ, നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ പ്രതിനിധികൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളോടൊപ്പം അങ്ങനെ കണ്ടു എന്നുള്ളതും അദ്ദേഹം അവരുടെ വിഷയങ്ങൾ അത് സശ്രദ്ധം കേട്ടു എന്നുള്ളത് അക്കാര്യത്തെ ഞാൻ സ്വാഗതം ചെയ്യുക തന്നെയാണ്. ഗവൺമെൻറ് ഇത്തരം വിഷയത്തിൽ ഇന്ന് സഹ വി പി ജയരാജനും പറഞ്ഞിട്ടുണ്ട്, നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവരോട് ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഗവൺമെൻറ് വാതിൽ തുറന്നിട്ടിരിക്കുക തന്നെയാണ്. ഇവരോട് ചർച്ച ചെയ്യുന്നതിന് അല്ല, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ശ്രീ സമ്പത്ത്, ഗവൺമെൻറിൻ്റെ ഔദാര്യമൊന്നുമല്ല ഇവരുടെ പ്രതിനിധികളുമായിട്ടുള്ള ചർച്ച. അല്ല, ഞാൻ പറഞ്ഞു തീർത്തോട്ടാണല്ലേ. എന്തിനാണ് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരിക്കുന്നത് എന്നാണ് ഇ പി ജയരാജനും ഡോക്ടർ ടി എം തോമസ് ഐസക്കും ഒക്കെ ചോദിച്ചത്. ഞാൻ അതിലേക്ക് വരാം. അല്ല, നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഈ എന്നെ വിളിച്ചിരുത്തിയിട്ട് ചർച്ച, ഞാനൊന്ന് വാ തുറക്കുമ്പോഴേ വായിൽ ക്ലിപ്പിട്ട് വെച്ചാൽ പിന്നെ എങ്ങനെയാണല്ലേ ഞാൻ പറയുക. ഇവിടെ ഒന്നാമത്തെ വിഷയം എന്നുള്ളത് ഇതിൻ്റേതായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞാനത് മുമ്പ് ചില ചർച്ചകളിൽ വ്യക്തമാക്കിയിട്ടുള്ള ലീഗലായോ മോറലായോ എത്തിക്കലോ ആയിട്ടുള്ള വിഷയങ്ങൾ ഇതിനകത്ത്, ചിലപ്പോൾ ഇത് മൂന്നും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഉത്തരവാദപ്പെട്ട പ്രതിനിധികൾ ഇവരുമായി ചർച്ച നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അപ്പോൾ ഇതിൽ ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു കാര്യത്തിൽ സ്വാഭാവികമായും ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് പ്രക്ഷോഭം എന്നുള്ളതിനോട് അത്തരം കാര്യങ്ങളോട് എടുക്കുന്നതായ ഒരു സമീപനമുണ്ട്. അത് അടിച്ചമർത്തൽ എന്നുള്ള നിലയിലേക്കല്ല പോകുന്നത്. ഇപ്പോൾ ഞങ്ങളോട്, ഇപ്പോൾ ഞാനിത് വ്യക്തിപരമായി പറയുകയാണ് അനിലോട്, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും
എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നവരും എന്നോട് അടുപ്പമുള്ളവരും അടക്കം ഇത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവരുണ്ട്. അല്ലാതെ ഇവരെ ആരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ടല്ല ഇത്തരം വിഷയത്തെ സമീപിക്കുന്നത്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ പറയേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒന്നിലേറെ തവണ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഇക്കാര്യത്തിൽ ചെയ്യുക തന്നെ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർ ഇക്കാര്യത്തിൽ ഈ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്ന് സംബന്ധിച്ച് ഗവൺമെൻറ്റിനോട്, സംസ്ഥാനത്തെ ഗവൺമെൻറ്റിനോട് അത്തരം കാര്യങ്ങൾ അദ്ദേഹം അന്വേഷിക്കുന്നത് സ്വാഭാവികമായി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്, ചെയ്യേണ്ടതും തന്നെയാണ്. അക്കാര്യത്തെ സംബന്ധിച്ച് ഗവൺമെൻറ് അദ്ദേഹത്തിന് വിശദീകരണം നൽകട്ടെ. അതെല്ലാം നമ്മുടെ നാട്ടിൽ അത്തരം കാര്യങ്ങൾ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവരിപ്പോൾ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ അതിൽ എവിടം വരെയാണ് പോകാൻ കഴിയുക? അപ്പോൾ അതിൽ ഞാൻ ഇപ്പോൾ ആ ചർച്ച ഞാൻ ഈ ചിലപ്പോൾ ഇത് ഞാനൊരു ഒരു ഒരു മണിക്കൂറിന് കഴിയുമ്പോൾ എനിക്ക് അടുത്തൊരു കാര്യത്തിലേക്ക് പോകണമെന്നുള്ളത് കൊണ്ട് ഈ നമുക്കിപ്പോൾ റാങ്ക് ഞാനതിൽ വേറെ എവരെ കുറ്റം പറയുകയല്ല, ഏത് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചുമാണെങ്കിലും ഏത് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചും അവരുടേതായ ഒരു സ്വപ്നമാണ് ആ ഉദ്യോഗം എന്നുള്ളത്. ജോലി കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും പോവുക എന്നുള്ളത്, ഏത് വാതിലും മുട്ടുക എന്നുള്ളത് നിയമപരമായോ രാഷ്ട്രീയമായോ അത് വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിക്കുക, ഇതെല്ലാം ഇത്തരം കാര്യങ്ങൾ അതെല്ലാം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർ അത്തരത്തിൽ ചിലപ്പോൾ അവലംബിക്കാം. അത്തരം കാര്യങ്ങളിൽ അത് സ്വാഭാവികമാണ്, അവരുടെ വികാരത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. ആ വികാരത്തെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ, ആ വികാരത്തെ ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ അണിലിന് പോലും അറിയാവുന്ന പോലെ ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും ഒരു കാലത്ത് ഉദ്യോഗാർത്ഥികളായിരുന്നവർ തന്നെയാണ്. നമ്മുടെ ആ വികാരത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ആ കാലത്തെ സംബന്ധിച്ച് കൂടി കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളിതെല്ലാം പറയുന്നത്. അല്ലാതെ ഇവരെ ആരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ടേ അല്ല ഇക്കാര്യത്തിൽ. ഇതിന് രാഷ്ട്രീയമായ മാനങ്ങൾ നൽകാനോ അതല്ലെങ്കിൽ രാഷ്ട്രീയമായതൊരു അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്താനോ ആഗ്രഹിക്കുന്ന പലരും ഉണ്ടാവാം. ഞാനതിപ്പോൾ ബി ജെ പി നേതൃത്വത്തിൽ നിന്ന് ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ട് പറഞ്ഞ ഒന്നുമല്ല കേട്ടോ അത്തരം കാര്യത്തിൻ്റെ. ഇപ്പോൾ ഇന്നലെ നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ അതിനൊന്നും ഒരു ന്യായീകരണവുമില്ല. അത് ഉദ്യോഗാർത്ഥികളുടെ ആ സംഘടനകളുമായി ബന്ധപ്പെട്ടവർ തന്നെ അത്തരം കാര്യങ്ങളെ അപലപിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. കാരണം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് നമ്മളിതുപോലെ പൊതുസമൂഹത്തിൽ ഈ വിഷയങ്ങളിൽ ഇത് പരിഹരിക്കുന്നതിന് എങ്ങനെയെല്ലാം കഴിയുമെന്നുള്ളത്. കെ എസ് ആർ ടി സിയിലെ എം പാനൽ ജീവനക്കാരുടെ വിഷയം തന്നെ അറിയാമല്ലോ. നമ്മളെല്ലാവരും ഇക്കാര്യത്തിൽ മാധ്യമങ്ങളും ട്രേഡ് യൂണിയനുകളും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും അവർക്ക് അനുകൂലമായി അത്തരത്തിലൊരു മാനുഷികമായ പരിഗണനയും കാര്യങ്ങളും വെച്ചുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോഴും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അക്കാര്യത്തിൽ ഒരു വ്യത്യസ്തമായ സമീപനമാണ് എടുത്തത്. അപ്പോൾ ഇതിൽ അത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ അതിൽ അന്തർലീനമായിട്ടുണ്ട് എന്നുള്ളത് മാത്രം. അതായത് ഈ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തിയല്ലോ, കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തി 10 വർഷം പൂർത്തിയാക്കിയവർ, അവിടെ മുഖ്യമന്ത്രി പറഞ്ഞത് മനുഷ്യത്വപരമായ സമീപനം എന്നാണ്. എന്തുകൊണ്ട് ഈ കഷ്ടപ്പെട്ട പഠിച്ച് ഉറക്കമിളച്ച് ഒക്കെ റാങ്ക് ലിസ്റ്റിൽ കടന്നു കൂടിയവരോട് എന്തുകൊണ്ട് അതേ മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഇന്നിപ്പോൾ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞത് കേട്ടില്ലേ, അവർ രാജ്ഭവനിൽ നിന്ന് പുറത്തിറങ്ങി വിഷ്ണു അടക്കമുള്ളവർ പറഞ്ഞത് അതാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരാൾ കേട്ടു അധികാര സ്ഥാനത്തിരിക്കുന്ന, എന്തുകൊണ്ട് ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല ഇത്രയും ദിവസമായിട്ട്? അപ്പോൾ അണില് എനിക്കൊരു 2-3 മിനിറ്റ് നൽകുമോ പ്ലീസ്? യെസ്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് കടക്കാതിരുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു കാര്യം, ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ കഴിഞ്ഞിട്ടുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി പുതുക്കാനായി ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനോ അതല്ല അത് ഏതെങ്കിലും പബ്ലിക് സർവീസ് കമ്മീഷനോ പോലും അധികാരമില്ല എന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഇവിടെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇപ്പോൾ നമ്മൾ ഈ പോലീസിലാണ് എങ്കിൽ 2021 ഡിസംബർ വരെ ഒഴിവുണ്ടാകാൻ സാധ്യതയുള്ളത് കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അഡ്വൈസ് മെമ്മോ നൽകലും അത്തരം കാര്യങ്ങളും വന്നിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം, എത്ര ഒഴിവുകളാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? സാർ, ഒരു ചോദ്യം. 2021 ഡിസംബർ മാസം വരെയുള്ള പ്രതീക്ഷിത ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു എന്ന് അങ്ങ് പറഞ്ഞു. എന്നാണ് ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വ്യക്തമാക്കാമോ? ഈ 2021 ഡിസംബർ മാസം വരെയുള്ള പ്രതീക്ഷിത ഒഴിവുകൾ, അത് താങ്കൾ ഉദ്ദേശിച്ചത് 1200 ഒഴിവുകളാണ്. ആ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത ഡേറ്റ ഒന്ന് പറയാമോ അങ്ങേക്ക്? അപ്പോൾ ഞാൻ പറയുന്നത് എന്തായാലും സശ്രദ്ധം കേൾക്കുമല്ലോ, ഇടയിൽ ഇടപെടില്ല എന്നുള്ള ധാരണയിൽ. അപ്പോൾ ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയണമല്ലോ.
പോലീസ് ആസ്ഥാനത്ത് നിന്ന് കിട്ടിയ വിവരാവകാശ രേഖ തന്നെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ വന്നിരുന്നത് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരുന്നത് അങ്ങ് ക്ഷമിക്കണം, അങ്ങ് ഒരു മികച്ച പാർലമെന്റേറിയനും അങ്ങ് ഒരു രാഷ്ട്രീയ നേതാവുമാണ്, അങ്ങ് ദയവായി ഇത് പരിശോധിക്കണം. 2021 ഡിസംബർ മാസം വരെയുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൂടാതെ ഞങ്ങളുടെ ലിസ്റ്റിന്റെ കാലാവധിക്കുള്ളിൽ വന്ന 2000 തസ്തികൾ വേറെയും കിടപ്പുണ്ട്. ഈ ഒഴിവുകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം ഉണ്ടാകാൻ പോകുന്ന റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ വിഷ്ണു, അതേ പറയട്ടെ പറയട്ടെ. ഞാന് തർക്കത്തിനല്ല, ഞാൻ വാദിച്ച് ജയിക്കാനായി വന്നതുമല്ല. ചോദ്യത്തിന് മറുപടി പറയട്ടെ. ഒരു നിമിഷം ശ്രീ സമ്പത്ത്, അവരുടെ വികാരം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രേക്ഷകരുടെ സമയം പോലെ തന്നെ എന്റെ സമയവും ഈ പറഞ്ഞതുപോലെ സ്വല്പം ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ മറ്റു ജോലികൾക്ക് ഞാൻ ഉപയോഗിച്ചു. അല്ല, എനിക്കും സമയം, ഞങ്ങൾക്ക് സമയം വിലപ്പെട്ടതാണ്. ഡോക്ടർ എ സമ്പത്ത് ഇനി ഇടപെടില്ല, വിഷ്ണു ഇടപെടരുത്, അദ്ദേഹം പറയട്ടെ. ഡോക്ടർ എ സമ്പത്ത് പ്ലീസ്. ശരി 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 ശരി. ഞാൻ ആരുടെയും ചർച്ചയിൽ ഞാൻ ഇടപെട്ടില്ല. ഇതിൽ മറ്റ് ചങ്ങാതിമാരും അവർ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് ഇരിക്കുകയാണ്. ഞാൻ ഇതിലെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ നേരത്തെയും എല്ലാം ചർച്ച ചെയ്ത കാര്യങ്ങളിൽ ഇതിൽ ഇപ്പോൾ നിങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റേത് മാത്രമാണ് പറയുന്നതെങ്കിൽ, പോലീസുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പോലീസിൽ റെക്കോർഡ് നിയമനമല്ലേ നടന്നിട്ടുള്ളത്? അല്ല എന്ന് പറയാൻ പറ്റുമോ? 2020 ജൂൺ 30 കാലാവധി അവസാനിച്ച സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടികയിൽ നിന്ന് 2021 ഡിസംബർ 31 വരെയുള്ള 1046 പ്രതീക്ഷിത ഒഴിവുകളിലേക്കുൾപ്പെടെ 5609 പേർക്ക് നിയമനം നൽകി. പ്രതീക്ഷിത ഒഴിവുകൾ കൂടിയാണ് വരുന്നത് എന്ന് പറയണം. ഇതിൽ 2356 പേരുടെ പരിശീലനം പൂർത്തിയായി. 2391 പേരടങ്ങിയ രണ്ടാം ബാച്ചിൻ്റെ പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1200 പേരുടെ പ്രതീക്ഷിത ഒഴിവാണ് സർക്കാർ സൃഷ്ടിച്ചത്. അപ്പോൾ വിരമിക്കുന്നവർ, പ്രൊമോഷൻ കിട്ടിപ്പോകുന്നവർ എന്നിവരുടെ എണ്ണം കൂടി കണക്കാക്കിയാണ് ഒഴിവ് കണ്ടെത്തിയത്. ഇതിൽ 146 എണ്ണം എന്നത് IR ബറ്റാലിയൻ്റേതാണ്. ബാക്കി 1046 ഒഴിവുകളിലേക്ക് നിയമനം നടത്തി. ഇതിനായി താൽക്കാലിക തസ്തികയും സൃഷ്ടിച്ചു. ഇപ്പോൾ റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം നീണ്ടുവന്ന വാദം ആണ് ചിലർ പറയുന്നത്. അത് വാസ്തവത്തിൽ ഇതിൽ നിലനിൽക്കുന്നതല്ല എന്നുള്ള ഞാനീ പറഞ്ഞതെന്ന് കേട്ടുള്ളു. സാധാരണ നിലയിൽ ജൂൺ 30 കാലാവധി കഴിയുന്ന റാങ്ക് പട്ടികയ്ക്ക് 2021 ജൂൺ 30 വരെയുള്ള പ്രതീക്ഷിത ഒഴിവ് കണ്ടെത്തിയാൽ മതി. എന്നാൽ 2021 ഡിസംബർ 31 വരെയുള്ള പ്രതീക്ഷിത ഒഴിവ് കണ്ടെത്തിയാണ് നിയമനം നടത്തുകയായിരുന്നു. അപ്പോൾ ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ 7 മാസം മുമ്പ് കഴിഞ്ഞ കാലാവധി കഴിഞ്ഞ റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടണം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ ഉള്ളത് ഇപ്പോൾ അല്ല, ഞാൻ അധിക സമയം എടുക്കില്ല. ആ ഒരു ചോദ്യം ഉന്നയിച്ചതുകൊണ്ട് ഞാനത് പറഞ്ഞതാണ്. ഇല്ലെങ്കിൽ ഞാനിതിനൊന്നും മറുപടി പറയേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ അവരാണ് മറുപടി പറയേണ്ടത്. അല്ല സാർ, ഞാൻ SAP MSP KAP 1 മുതൽ 5 ബറ്റാലിയനുകളിലായിട്ട് 5044 ഒഴിവാണ് ഉണ്ടായിരുന്നത്. അല്ല, ഈ CPO റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്തുകൊണ്ട് നീട്ടിക്കൂടാ? കാരണം ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എന്ത് പിഴച്ചു? കത്തിക്കുത്ത് കേസിലെ പ്രതികളായിട്ടുള്ള ശിവരഞ്ജിത്തും നസീമും റാങ്കുകാരായത് വളഞ്ഞ വഴിയിലൂടെയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആ പട്ടിക മരവിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ഈ റാങ്ക് പട്ടികയിലുള്ള മറ്റുള്ളവർ എന്ത് പിഴച്ചു? അതല്ലേ അവർ ചോദിക്കുന്നത്? അണിൽ നമ്പ്യാരെ, അവർ ചോദിക്കുന്ന ചോദ്യത്തെക്കാൾ ഇതിനേക്കാൾ കരുത്തോടു കൂടിയാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് റാങ്ക് പട്ടിക തന്നെ റദ്ദാക്കണമെന്ന്. ആ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണറെ നേരിട്ട് പോയി കണ്ട് നിവേദനം നൽകിയത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ അദ്ദേഹം ഉന്നയിച്ച ആ വാദഗതിയോട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവർക്ക് തന്നെ വിയോജിപ്പായിരുന്നു. അങ്ങനെ ആരെങ്കിലും, അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാവട്ടെ, അതിനകത്ത് അവർ ക്രിമിനൽ സ്വഭാവമോ അവരേതെങ്കിലും ഇതിൽ മാൽപ്രാക്ടീസോ നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിന് മറ്റുള്ളവരെല്ലാം അതിന് പഴി അതിന് മൂളേണ്ടതായിട്ടില്ല. ഇവിടെ വേറൊരു കാര്യം ഇതിനെ സംബന്ധിച്ചുള്ള റാങ്ക് പട്ടികയിൽ ഉള്ളവർക്കെല്ലാം തന്നെ നിയമനം നൽകുന്നത് വരെ അനന്തമായി ഇത് നീട്ടിക്കൊണ്ടു പോകണം എന്ന് ഇവർക്ക് അഭിപ്രായമുണ്ടോ? ഞാൻ റാങ്ക് പട്ടികയിലുണ്ട്. നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്?
നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം അനിൽ നന്നായിട്ട് അറിയാമല്ലോ, 10 വേക്കൻസി ഉണ്ട് എങ്കിൽ അതിൻ്റെ 5 ഇരട്ടി ആളുകളെ നമ്മൾ റാങ്ക് പട്ടികയിൽപ്പെടുത്തുന്നു തന്നല്ലോ. ഇനി അതിനകത്ത് നമ്മൾ സപ്ലിമെൻ്ററി ലിസ്റ്റ് കമ്മ്യൂണിറ്റി മെറിറ്റിലേക്ക് വരേണ്ടവർ അതിനകത്ത് അത്തരത്തിൽ അത് ആ പറയുന്ന സംവരണം തത്വം പാലിക്കാനായി കഴിയാത്ത നില ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടെന്താ ആ പറയുന്ന സപ്ലിമെൻ്ററി ലിസ്റ്റും കൂടി അവിടെ വരുന്നു. അങ്ങനെയാണ് എങ്കിൽ അവരെല്ലാവരും നിയമനം നടത്തണം എന്നുള്ള നിലയിലേക്കാണോ നമ്മൾ പറയുക? അങ്ങനെ നമുക്ക് പറയാൻ കഴിയൂ. ഇപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ഈ പറഞ്ഞതിനകത്ത് നോൺ ജോയിനിങ് ഫോർ ഡ്യൂട്ടി എന്നുള്ള നിലയിൽ 585 NJD എന്നാണ് പറയുക. ഈ പറയുന്ന ഒഴിവുകളുണ്ടായി. ഈ 5629 ഒഴിവിൽ 20 ഒഴിവിലേക്ക് അതത് സംവരണ വിഭാഗങ്ങളിൽ നിന്ന് ആളുണ്ടായിരുന്നില്ല. ബാക്കി 5609 പേർക്ക് ഇവിടെ നിയമനവും നൽകി. ഇവിടെ സ്പോർട്സ് കോട്ടയുണ്ട്, ഇതിനകത്ത് ആശ്രിത നിയമനമുണ്ട്, SC ST നിയമനമുണ്ട്, ഈ അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ ഈ തീവ്രവാദി ആക്രമണങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിയമനം, അത് പ്രത്യേകിച്ച് അങ്ങനെ മാവോയിസ്റ്റ് ഏരിയകൾ അറിയാമല്ലോ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ഷനുള്ളതാണ്. അതിൽ തന്നെ ഉള്ളവർക്ക് 544 പേർക്ക് പ്രത്യേകമായി പോലീസിൽ പ്രത്യേകമായി നിയമനം നൽകി. അപ്പോൾ ഇത് ഈ പോലീസിൻ്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ ഈ പറയുന്ന ഇത് CPO ലിസ്റ്റാണ് പറയുന്നത് എങ്കിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്നത് June 30, 2020 കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ 2021 ഡിസംബർ മാസം വരെയുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അത് വരുന്നത്. ഇപ്പം നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും വേണമെന്ന് ഞാൻ അതിനകത്ത് അനിൽ നമ്പ്യാരുടെ അനുമതിയോടുകൂടി അത് അങ്ങയുടെ ഒരു സൗമനസ്യമാണെന്ന് വെച്ചോ ഞാൻ ഈ പറയുന്നത്. അതായത് എൻട്രൻസ് പരീക്ഷ എഴുതി, മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ എഴുതിയ കുട്ടികളുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. ആ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചതിൽ ഒരു 20,000 പേരുടെ പേരുണ്ടെന്ന് വെച്ചോ, സർക്കാർ കോട്ടയിൽ അത്തരത്തിൽ അവിടെ അഡ്മിഷൻ നൽകാൻ കഴിയുക എന്നുള്ളത് 2,000 or 3,000 ആണെന്ന് വെച്ചോളുക. ഒരു രക്ഷകർത്താവ് പറയുകയാണ് എൻ്റെ കുട്ടിയുടെ റാങ്ക് 18,325. മറ്റൊരു രക്ഷകർത്താവ് പറയുകയാണ് എൻ്റെ കുട്ടിയുടെ റാങ്ക് 19,111. അങ്ങനെ പല രക്ഷകർത്താക്കളും പറയുകയാണ് ഞങ്ങളുടെ കുട്ടികളുടേതായിട്ടുള്ള ഈ പറയുന്ന അഡ്മിഷൻ നടക്കുന്നത് വരെ ഇവർ ഈ പറയുന്ന ഈ 20,000 പേരുണ്ടെങ്കിൽ അത്രയും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി എത്തുന്നത് വരെ, അത് കഴിയുന്നത് വരെ ഇനി പരീക്ഷയും നടത്തരുത്, വേറെ ആരും വരാനും പാടില്ല എന്നുള്ള നിലയിലേക്ക് നമുക്ക് ശാന്തിയും പിടിക്കാൻ കഴിയും. ഇത് ലിസ്റ്റ് നിലനിൽക്കെ, PSC ലിസ്റ്റ് നിലനിൽക്കെ പിൻവാതിൽ നിയമനങ്ങളും കരാർ നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തുന്നു അല്ലേ തലവേദന ഉണ്ടാക്കുന്നത്? അല്ല, അവിടെയാണ് അനിൽ നമ്പ്യാർക്ക് തെറ്റിയത്. ഒന്നുകിൽ തെറ്റി, അല്ലെങ്കിൽ നമ്മുടെ ജനത്തിൻ്റെ പ്രേക്ഷകരെ തെറ്റിക്കാനുള്ള ശ്രമം നടത്തുന്നു. എന്താണ് ഈ പറഞ്ഞിട്ടുള്ള താൽക്കാലിക അടിസ്ഥാനത്തിലോ കരാറടിസ്ഥാനത്തിലോ 10 കൊല്ലമോ 15 or 20 കൊല്ലമോ വളരെ ചുരുങ്ങിയതായിട്ടുള്ള വേതനത്തിന് കൂലിക്ക് ജോലി ചെയ്തിട്ടുള്ള ആളുകൾ അവരുടേതായിട്ട് ആ ജോലി ചെയ്യുന്ന ഭാഗങ്ങളിലുള്ളത് അതൊന്നും തന്നെ PSC റിക്രൂട്ട്മെൻറ്റിന് വിട്ടിട്ടുള്ളതല്ല. PSC റിക്രൂട്ട്മെൻറ്റിന് വിട്ടിട്ടുള്ള മേഖലകളിൽ ഇപ്പറഞ്ഞ ഒരാളെയും സ്ഥിരപ്പെടുത്തലില്ല. നമ്മൾ ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ KSRTC എംപാനൽകാരുടെ കാര്യത്തെ സംബന്ധിച്ചും സൂചിപ്പിക്കാനിടയായത്. ഓക്കെ, ഇത് രണ്ടും രണ്ടാണ്, വ്യത്യസ്തമാണ്. അതിന് അനിൽ നമ്പ്യാർ ഉൾപ്പെടെയുള്ള പലരും അതിന് നൽകുക, ഇതിന് പിൻവാതിൽ നിയമനം എന്നാണ് നൽകുക അത്തരം കാര്യത്തിൽ. നമുക്കറിയാം അവരുടെ തന്നെ ബന്ധുമിത്രാദികളായിട്ടുള്ള ഈ താൽക്കാലിക ജീവനക്കാര്, 10-15 കൊല്ലക്കാരും അത്തരത്തിൽ ജോലി ചെയ്തവര്, അവരുടെ വരുമാനം കൊണ്ടാണ് ഈ ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവരും അവരുടെ പഠനവും മറ്റും പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അതും നമ്മൾ കാണാതെ പോകരുത്. ശ്രീ സജു, ദേശീയ ഗെയിംസിൽ മെഡലുകൾ നേടി കേരളത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയ താങ്കളെപ്പോലുള്ളവർക്ക് നിരാശ. നിങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത ശേഷം കബളിപ്പിക്കുകയായിരുന്നില്ലേ സർക്കാർ? കേൾക്കാം, പറഞ്ഞോളൂ പെട്ടെന്ന്. ഇതിപ്പോ നമുക്ക് 2015 February മെഡൽ വരുന്നത്. എനിക്ക് ഇപ്പൊ 6 വർഷം പിന്നിട്ടു. ആദ്യമേ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് നമുക്ക് തരാന്ന് പറഞ്ഞിരുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വേക്കൻസി ഇല്ലാത്തതിന്റെ പുറത്ത് നമുക്ക് ഗവൺമെന്റ് ഓർഡറിലോട്ട് ഈ സർക്കാരാണ് നമുക്ക് GO ഇറക്കി തന്നത്. 26 September 2019 ഇറങ്ങിയ GO ആണ് ഗവൺമെന്റ് ഓർഡർ ഇറങ്ങിയിട്ട് 26 September 2019 ഇറങ്ങിയ ഗവൺമെന്റ് ഓർഡർ ആണ്. 16 മാസം 17 മാസം ആകുന്നു. അപ്പം നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത്, അതായത് നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു ക്യാബിനറ്റ് ആയിരുന്ന ക്യാബിനറ്റ് എങ്കിലും വെക്കും, തോമസ് ഐസക് സാറും എല്ലാവരും ഫിനാൻസും അപ്രൂവ് ചെയ്ത് നമുക്ക് വേക്കൻസികളും കണ്ടെത്തി എല്ലാം അപ്രൂവ് ചെയ്തത്. ആ ഫയൽ എന്തുകൊണ്ട് ക്യാബിനറ്റിൽ പോയില്ല എന്നുള്ളതായിരുന്നു നമുക്ക് സങ്കടകരമായൊരു ഒരു കാര്യം. അതായത് ഇത്രയും നാളും നമ്മൾ ഇപ്പം 39, 40th നമ്മൾ സമരം ചെയ്യുന്നത്, ഇത്രയും നാളും നമ്മൾ വളരെ സമാധാനപരമായ രീതിയിൽ സമരം ചെയ്യുക, നമ്മളൊരു രാഷ്ട്രീയ പാർട്ടികളെയും ഇടപെടുത്താതെ നമ്മൾ മാത്രം സമരം ചെയ്യുകയായിരുന്നു. ഇപ്പൊ ഈ കൊറോണ ഒരു ഭാഗമായതിനാൽ നമുക്ക്
പി പി ആർ എൻ സാറിനോടോ അല്ലെങ്കിൽ പിണറായി വിജയൻ സാറിനോടോ നമ്മുടെ കാര്യങ്ങളൊന്നും ബോധിപ്പിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഈ ലാസ്റ്റ് ക്യാബിനറ്റിലും അത് നമ്മുടെ വിഷയം ഇതുവരെ ഉന്നയിക്കാത്തത് കൊണ്ട് ഒരു പ്രതീക്ഷയില്ലാത്തത് പോലെ നമുക്ക് തോന്നിയോണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. കാരണം വേറെ വഴി നമുക്കില്ല. ഈ സർക്കാർ തന്നെ നമുക്ക് സെപ്റ്റംബർ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും, സെപ്റ്റംബർ 4-5 നമ്മുടെ പിണറായി വിജയൻ സാറ് നമ്മൾക്ക് ഈ ഓർഡർ കിട്ടിയതിന്റെ സന്തോഷത്തിന് നമ്മൾ മധുരം നൽകാൻ നൽകിയിരുന്നു പിണറായി സാറിനും ഇ പി ആർ എൻ സാറിനും. അപ്പൊ അവർ തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് ഉണ്ട്, അവർക്ക് ഞങ്ങൾ ഉടനെ തന്നെ ജോലി കൊടുക്കുകയാണ്, അവരെ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരായി മാറട്ടെ എന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആശീർവദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന്റെ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മാഡം നിങ്ങൾക്ക് കാണിച്ചിരുന്നു നമ്മുടെ ഉണ്ട് ഇപ്പോഴും. ഓക്കെ, ആശംസകളും അഭിനന്ദനങ്ങളും മാത്രമേ ഉള്ളൂ. ജോലി ഇതുവരെയായും കിട്ടിയില്ല. അഡ്വക്കേറ്റ് വിനോദ് സെൻ, ഇല്ല ഉദ്യോഗാർത്ഥികളുടെ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ട DYFI ഇടക്ക് പാതിരാത്രിയിൽ ഒരു മധ്യസ്ഥ ചർച്ച നടത്തി, എന്നിട്ട് ഉദ്യോഗാർത്ഥികൾ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി സഹകരിച്ചില്ല എന്ന ഒരു പ്രചരണം നടത്തുകയും ചെയ്തു. തുടർന്ന് നടന്ന മന്ത്രിസഭാ യോഗങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ വികാരം മാനിച്ചേയില്ല. കരാർ നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ചെയ്ത മന്ത്രിസഭയിലെ ചിലരാവട്ടെ, ഞാൻ നേരത്തെ അവരുടെ പേരുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു, ഉദ്യോഗാർത്ഥികളെ അധിക്ഷേപിക്കുകയും ചെയ്തു, ശത്രുതാ മനോഭാവത്തോടെ പെരുമാറിയവരിൽ നിന്നും അഭ്യസ്തവിദ്യരായ ഈ യുവതി യുവാക്കൾക്ക് നീതി ലഭിക്കുമോ? നീതി ലഭിക്കില്ല എന്നുള്ളതാണ് ഇന്ന് വരെയുള്ള നമ്മുടെ നേരനുഭവം. ഇവിടെ നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുത്ത വിഷയങ്ങൾ നോക്കൂ. ഉദ്യോഗാർത്ഥികളും താങ്കളും പറഞ്ഞത് ഗവർണർ അവരെ ഒന്ന് നേരിട്ട് കേൾക്കാൻ തയ്യാറായി. ആ നേരിട്ട് കേൾക്കാൻ തയ്യാറായതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്ന് പറയുമ്പോൾ ഈ ഭരണകൂടത്തിന്റെ ഒരു പ്രതിനിധി പോലും അവരുമായി നേരിട്ട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. കോവിഡ് വരുമെന്നുള്ള ഭീതി കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളുമായി, ഈ ഉദ്യോഗാർത്ഥികളുമായി സംസാരിക്കാതിരിക്കുന്നത് എങ്കിൽ 10 കേസിലെ പ്രതിയിൽ ഏറ്റവും പുതുതായി ആരോഗ്യവകുപ്പിന് 4 നിയമനം നേടിക്കൊടുത്ത് 10,00,000 രൂപ വെച്ച് വാങ്ങുകയും ചെയ്ത കേസിലെ പ്രതിയായിട്ടുള്ള ശ്രീമതി സരിത ഇതേ മുഖ്യമന്ത്രിയെ വന്ന് നേരിട്ട് കണ്ട് തന്റെ കേസ് CBIക്ക് കൈമാറണം എന്ന അപേക്ഷ കൊടുത്തു. അപ്പൊ നമ്മുടെ മുന്നിലെ പ്രസക്തമായ ചോദ്യം, വാറണ്ട് കേസിലെ പ്രതിക്ക് മുഖ്യമന്ത്രിയെ കാണാം, റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ആദരണീയനായ മുഖ്യമന്ത്രിയെ കാണുന്നതിന് അനുമതി ഇല്ല എന്നുള്ളതാണ്. ഇതിലെ വൈരുദ്ധ്യമാണ് കേരളം ചർച്ച ചെയ്യേണ്ടത്. ഇവര് ഈ പറയുന്ന ആളുകൾ ആരും തന്നെ, ഇപ്പൊ നേരത്തെ ആദരണീയനായ XMP പറഞ്ഞു ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നും കടന്നു വരാൻ പറ്റില്ല, ഇത് ബാർബർ ഷോപ്പിലാണ് എഴുതി വെച്ചിട്ടുള്ളത്, ഇവിടെ രാഷ്ട്രീയം പാടില്ല എന്ന്. താങ്കളൊക്കെ പ്രസംഗിച്ചിട്ടുള്ളത് ഈ പറയുന്ന ജനാധിപത്യ സമൂഹത്തിൽ രാഷ്ട്രീയമില്ല എന്ന് പറയുന്നവർ മന്ദബുദ്ധികളോ മനോരോഗികളായിരിക്കുമെന്ന് 1000 പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ശ്രീ എ സമ്പത്ത്. ഡൽഹിയിലെ കർഷക സമരത്തിന് രാഷ്ട്രീയമാകാം, അവിടെ ചർച്ചയ്ക്ക് തയ്യാറാകാത്ത ആളുകളെ കുറിച്ച് നമുക്ക് അധിക്ഷേപമാകാം. പക്ഷെ കേരളത്തിൽ ഈ 1.5 സമരം ചെയ്ത കുട്ടികളോട് ഏതെങ്കിലും ഒരു യുവജന സംഘടനയുടെ ആളുകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ, നിങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്നതെന്ന് ചോദിച്ച് അവർക്കൊന്ന് കൂട്ടിരുന്നാൽ അതിനകത്ത് ഏറ്റവും വലിയ ദ്രോഹപരമായ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമുക്ക് ആരോപിക്കാൻ കഴിയുന്നത്? അപ്പൊ നമ്മുടെ മുന്നിലുള്ള ഈ ഇതേ ഫ്ലോറില് ഇപ്പൊ പറഞ്ഞ ആദരണീയനായ XMP പറഞ്ഞ വാദഗതികളെല്ലാം തന്നെ സത്യസന്ധമാണ് എങ്കിൽ ആ വാദഗതികൾ വിശ്വസിച്ച്, കാരണം ഈ സമരം ചെയ്യുന്ന കുട്ടികളിലെ ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ രാഷ്ട്രീയം വ്യക്തമാക്കിയിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളെക്കാൾ ഉച്ചത്തിൽ ഈ പാർട്ടിക്ക് വേണ്ടി യാതൊരു തരത്തിലുള്ള സ്വാർത്ഥ ലാഭമോഹങ്ങളും ഇല്ലാതെ പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് അംഗം വരെ ആകണമെന്നുള്ള ആഗ്രഹമില്ലാതെ ഇടതുപക്ഷത്തിന് വേണ്ടി കൊടി പിടിച്ച് ചങ്ക് പൊട്ടി മുദ്രാവാക്യം വിളിച്ചവരാണ് ഞങ്ങൾ. അപ്പൊ ഈ പറയുന്ന ആദരണീയനായ XMP മുതൽ കേരളത്തിൽ ഇവരെ കണ്ടാൽ ആകാശം ഇടിഞ്ഞു വീഴും എന്ന് പറയുന്ന തട്ടിപ്പ് കേസിലെ പ്രതിക്ക് നിർബാധം കാണുവാൻ കഴിയുന്ന മുഖ്യമന്ത്രി വരെയുള്ള ആളുകൾക്ക് ഈ ആളുകൾ പറയുന്നത് ഈ ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലായിരുന്നു എങ്കിൽ അവരെന്നെ സമരം നിർത്തിയേനെ. കാരണം അവർക്ക് രാഷ്ട്രീയമില്ലല്ലോ, അവരില് BJP ഉണ്ട്, അവരില് കോൺഗ്രസ് ഉണ്ട്, അവരില് ഭൂരിപക്ഷവും കമ്മ്യൂണിസ്റ്റാണ്. അപ്പൊ നിങ്ങൾ പറയുന്ന ഭാഷ അവർക്ക് മനസ്സിലാകാതിരിക്കുന്നു. നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് മുഴുവൻ ചർച്ചകളിലും അവർ ആവർത്തിച്ച് കോടതി ഉത്തരവുകൾ ഹാജരാക്കി പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ആളുകൾ, ഈ യുവാക്കൾ, ഈ യുവതികൾ, ഈ കേരളത്തിലെ അഭ്യസ്തര വിദ്യരായ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള യുവത്വം സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ഈ 1.5 ഇങ്ങനെ സമരം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഡൽഹിയിലെ കർഷകർ മഞ്ഞിലാണ് എന്ന് പറഞ്ഞ് വികാരപരമായി
നമ്മൾ എല്ലാവരും ഒച്ചയുണ്ടാക്കുന്നല്ലോ, ഈ കുട്ടികൾ സമരം ചെയ്യുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾ കഠിനമായ ഭാഷയിൽ മന്ത്രിമാരടക്കം അധിക്ഷേപിക്കുകയാണ് എങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, DYFI യൂത്ത് കോൺഗ്രസും ഒരുമിച്ചല്ലേ മമതാ ബാനർജി സർക്കാരിന്റെ പിൻവാതിൽ നിയമനത്തിനെതിരെ? അവിടത്തുള്ള അവിടെയുള്ള റാങ്ക് ഹോൾഡേഴ്സിന്റെ നിയമന വിഷയത്തിലും രക്തരൂക്ഷിതമായ സമരമല്ലേ കൊൽക്കത്തയിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരുമിച്ച് ചെയ്യുന്നത്? ഇതെന്ത് വൈരുദ്ധാത്മിക ഭൗതികവാദമാണ്? കൊൽക്കത്തയിൽ ചെയ്യുന്ന സമരം നീതിയുക്തവും ധർമ്മവും, ഇവിടെ സെക്രട്ടേറിയറ്റിന് നടയിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സമരം എന്ന് പറയുന്നത് ഏതോ അജ്ഞാത ജീവികൾ കുത്തിത്തിരുക്കിവിട്ട കുത്തിത്തിരുപ്പിനിടയായിട്ട് റാങ്ക് ഹോൾഡേഴ്സ് മാന്യനും മഹനീയ വ്യക്തിത്വത്തിന്റെ ഉടമയുമായിട്ടുള്ള ആദരണീയനായ പിണറായി വിജയനെതിരെ നടത്തുന്ന അട്ടിമറി സമരവും ആകുന്നത് എങ്ങനെയാണ്? അവിടെയാണ് നമുക്ക് മനസ്സിലാകാത്തത്, ഇത് രണ്ടും ഒരേ രാജ്യത്തിലെ ഒരേ ചെറുപ്പക്കാരുടെ വിഷയം, ഒരേ സംഘടന ഏറ്റെടുക്കുന്നു. കൊൽക്കത്തയിലെ DYFI മോശമാണോ? കേരളത്തിലെ DYFI മികച്ചതാണോ? കേരളത്തിലെ DYFI പറയുന്നു ഈ കിടക്കുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ അപ്പുറത്ത് സമരം ചെയ്യുന്ന ഷാഫിയുടെയും ഇങ്ങേപ്പുറത്ത് സമരം ചെയ്യുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രനെയും ചട്ടുകമാണ് എന്ന് പറയുമ്പോൾ കൊൽക്കത്തയിൽ സമരം ചെയ്യുന്നവർ ആരുടെ ചട്ടുകമാണ്? അപ്പൊ ഞാൻ ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന ഒരൊറ്റ വിഷയമാണ്, നമ്മുടെ ഇടയിലെ ഈ ഉദ്യോഗാർത്ഥികൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, നമ്മൾ പറഞ്ഞല്ലോ ഈ PSC റാങ്ക് ലിസ്റ്റ് ഒന്നും നീട്ടാനൊന്നും പറ്റില്ല, ഇതൊക്കെ ഭയങ്കര സംഭവമാണ് സാർ. ഈ റാങ്ക് ലിസ്റ്റുകളെല്ലാം ഇതുപോലുള്ള സമരത്തിന്റെ ഭാഗമായിട്ട് നീട്ടിക്കൊടുക്കുകയും നീട്ടിക്കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതികൾ ഉത്തരവിടുകയും ഇതിനകത്ത് നിന്നൊക്കെ പരമാവധി ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഇതപര്യന്തം നടന്നിട്ടുണ്ട്. ശിവരഞ്ജിത്തിന് ജോലി കിട്ടില്ല, ശിവരഞ്ജിത്ത് കുത്തുകേസിലെ പ്രതി ആയതുകൊണ്ട് മാത്രമല്ല ആ മഹാൻ പരീക്ഷ എഴുതിയത് കാസർഗോഡ് അപേക്ഷിച്ചിട്ട് തിരുവനന്തപുരത്ത് ആർട്സ് കോളേജില് അട്ടിമറി പ്രവർത്തനം സംഘടിപ്പിച്ച് പരീക്ഷ എഴുതിയതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിന് കിട്ടാത്ത ജോലി ഇനി മറ്റുള്ള ആർക്കും വേണ്ട എന്നുള്ള ധിക്കാരവും ധാർഷ്ട്യവും അല്ലേ ആ റാങ്ക് ലിസ്റ്റിനെ അപ്പാടെ അട്ടിമറിക്കുന്നത്? അങ്ങനെ കേരളീയ സമൂഹത്തിലെ ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം തന്നെ രാഷ്ട്രീയക്കാരുടെ ചട്ടുകളാണ്. വിനോദ, ആ ലിസ്റ്റ് മരവിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ഗവർണറെ കണ്ട് അഭ്യർത്ഥിച്ചു എന്നും ഡോക്ടർ എ സമ്പത്ത് പറയുകയുണ്ടായി. അല്ല സാർ, ആദരണീയനായ സമ്പത്ത് പറഞ്ഞ അഭിപ്രായം അനുസരിച്ചാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന വാദഗതികളെല്ലാം. അതിനനുസരിച്ച് പ്രവർത്തനം നടത്തുന്ന സർക്കാരാണ് ഇതെന്നാണോ അന്ന് പറഞ്ഞു വരുന്നത്? അത് ഇപ്പൊ ഈ കുട്ടികൾ ഉന്നയിച്ച വിഷയങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു വാദഗതിയാണ് അദ്ദേഹം നേരെ ചാടി പ്രതിപക്ഷ നേതാവിലേക്ക് പോയത്. അല്ല, അത് അത് വിനോദ് അത് പ്രതിപക്ഷത്തിനും ഈ വിഷയത്തിൽ ആത്മാർത്ഥതയൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വളരെ സമർത്ഥമായി അത് എടുത്തിട്ടത്. വിനോദ്, ഞാൻ വരാം. രണ്ടാം ഇടവേളയിലേക്ക് പോകാൻ നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഉടൻ തിരിച്ചെത്താം. വിഷ്ണു, എന്തായാലും മുഖ്യമന്ത്രി ഈ ചർച്ച വിളിക്കില്ല, മന്ത്രിതല ചർച്ചയാകും എന്നാണ് അറിയുന്നത്. ഈ ചർച്ചയിൽ പ്രതീക്ഷയുണ്ടോ? നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്ന പ്രതീക്ഷയുണ്ടോ? മറ്റൊരു കാര്യം, ഈ CPO ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഡോക്ടർ എ സമ്പത്ത് നടത്തിയ പരാമർശങ്ങൾ വാസ്തവമാണോ? ആ, അതിനെനിക്ക് ദയവായി സമയം തരണം. അദ്ദേഹം പറഞ്ഞ കണക്കുകൾ ഒരു കാരണവശാലും വാസ്തവമല്ല. അദ്ദേഹം പറഞ്ഞത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിക്കുള്ളിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നപ്പോൾ 2141 ഒഴിവുകളും പ്രൊമോഷൻ ബൈ ട്രാൻസ്ഫർ മുഖാന്തരം 2123 ഒഴിവുകളും, ഇത് രണ്ടും കൂടി കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 4264 കിട്ടുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു 2021 ഡിസംബർ മാസം വരെയുള്ള 1046 ഒഴിവുകൾ കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടെന്ന്. അതുകൂടി ചേർത്ത് നോക്കുമ്പോൾ, നമുക്ക് കൂട്ടി നോക്കുമ്പോൾ ഈ 4264 1046 കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് കിട്ടും 5310. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം കൂടി ചേർത്ത് 5629 പേർക്ക് നിയമന ശുപാർശ അയച്ചുവെന്ന്. ഇത് രണ്ടും ഇത് അദ്ദേഹം പറഞ്ഞ കണക്കനുസരിച്ച് കൂട്ടി നോക്കിയാലും 5310 വരുന്നുള്ളൂ. പിന്നെ അദ്ദേഹം എവിടെയാണ് 5629 പറയുന്നത്? 4646 പേർക്ക് മാത്രമേ നിയമനം കൊടുത്തിട്ടുള്ളൂ ഈ CPO റാങ്ക് ലിസ്റ്റിൽ നിന്ന്. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ഒരു കാര്യം പറയട്ടെ, അദ്ദേഹം പറയുന്നു 2021 ഡിസംബർ മാസം വരെയുള്ള വേക്കൻസികൾ മുൻകൂട്ടി കണ്ട് റിപ്പോർട്ട് ചെയ്തു എന്ന്. അദ്ദേഹം പറയുന്ന ആ ഒഴിവ്, ആ ഫയല് ബഹുമാനമുള്ള മന്ത്രിസഭ പാസാക്കുന്നത് 2020 ജൂൺ മാസം 17ാം തീയതിയാണ്. ഈ 2020 ജൂൺ മാസം 17ാം തീയതി ക്യാബിനറ്റ് കൂടി അനുവാദം കൊടുത്ത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഒപ്പുവെച്ച് ഈ ഫയല് പാസ്സായ
2020 ജൂൺ മാസം 18-ാം തീയതി ഇത് നമുക്ക് അനുവദിക്കുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം പറയുന്ന ഈ 1046 വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ അത് വരണ്ടേ? അതിനുശേഷം ആകെ കൂടി കിട്ടിയിട്ടുള്ള 996 ഒഴിവാണ്. അപ്പൊ ഈ 1046 ഇവിടെ ഈ 1046 ഒഴിവ് കിട്ടിയിട്ടില്ലല്ലോ. അദ്ദേഹം പറയുന്നു പിന്നെ ഓരോ ബറ്റാലിയൻ കണക്ക് തിരിച്ചു കൊടുത്ത കണക്കൊക്കെ അദ്ദേഹം പറയുന്നു 2020 ജനുവരി മാസം 1-ാം തീയതിക്ക് ശേഷം ഈ റാങ്ക് ലിസ്റ്റിന്റെ സ്വാഭാവിക കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് പത്തനംതിട്ട ഒരു ബറ്റാലിയൻ മാത്രമാണ് ഞാൻ പറയുന്നത്, പത്തനംതിട്ട ബറ്റാലിയനില് ആകെക്കൂടി റിപ്പോർട്ട് ചെയ്ത ഒഴിവ് വേക്കൻസി എന്ന് പറയുന്നത് 105 ഫ്രഷ് വേക്കൻസിയാണ്. അദ്ദേഹം പറഞ്ഞ കണക്ക് 209. ഇതെവിടെന്നാണ്, ഇത് എങ്ങനെയാണ് ശരിയാകുന്നത്? ഇത് കള്ളക്കണക്കെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഈ കണക്കുകളൊന്നും യാഥാർത്ഥ്യവുമായി യാതൊരു വസ്തുത ഇല്ലാത്ത കണക്കുകളാണ്. അങ്ങ് ഞങ്ങളുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകുകയോ അങ്ങ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങേക്ക് ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കത്തക്കതേ ഉള്ളൂ. ഇത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാകും, നിങ്ങൾക്ക് മാത്രമേ ഈ കണക്കുകളൊന്നും മനസ്സിലാകില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് സർ ഇത് പറയുക? അതോടൊപ്പം തന്നെ ഇത് മാത്രമല്ല, ഈ 2021 ഡിസംബർ മാസം വരെയുള്ള ഒഴിവുകൾ കണക്കാക്കി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. കാര്യം ശരി തന്നെയാണ്, ആ ഒഴിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, അത് കൂടാതെ ഒരു 2000 ഒഴിവ് വേറെ കിടപ്പുണ്ട്, 2000 തസ്തിക വേറെ ഉണ്ട്, അതും നമുക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, 3200 വേക്കൻസികൾ ഞങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അങ്ങ് പറഞ്ഞ കണക്ക് വസ്തുതയ്ക്ക് നിരക്കാത്ത കണക്കാണ്. അങ്ങ് തന്നെ ഇത് ദയവ് ചെയ്ത് ഒന്ന് പരിശോധിച്ച് നോക്കണം. അല്ല വിഷു, കാര്യകാരണ സഹിതം ഇതൊക്കെ നിങ്ങളുമായി ചർച്ച നടത്താൻ വരുന്ന മന്ത്രിമാരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ബോധ്യപ്പെടും, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകും എന്ന പ്രതീക്ഷയുണ്ടോ? അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് വളരെയധികം സന്തോഷമാണ്. അത് ഈ ബഹുമാനമുള്ള സമ്പത്ത് സാർ വന്നാൽ പോലും ഞങ്ങൾ അങ്ങേയറ്റം ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. അദ്ദേഹത്തെ കൂടി പങ്കെടുപ്പിക്കാം ഡോക്ടർ. എ സമ്പത്ത് തയ്യാറാകുമെങ്കിൽ, അല്ല ഈ കണക്കുകളൊക്കെ, കാരണം കണക്കിലെ വൈരുദ്ധ്യങ്ങളാണ് ഇപ്പോൾ പ്രശ്നം, അതുകൊണ്ട് തന്നെ അത് പരിഹരിച്ചു പോവുകയാണല്ലോ ഉചിതം. ഡോക്ടർ എ സമ്പത്ത്, കണക്കിലെ വൈരുദ്ധ്യങ്ങൾ അവിടെ നിൽക്കട്ടെ, ഇവരുടെയൊക്കെ ജീവിതം കൊണ്ടാണ് പന്താടുന്നത്. എന്തായാലും ഇപ്പോൾ ചർച്ച നടക്കുമല്ലോ അല്ലേ? ആ ഒരു ഉറപ്പ് പാർട്ടി അത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, അദ്ദേഹം അത് അംഗീകരിക്കുമോ എന്ന് കണ്ടറിയണം. എന്തായാലും ചർച്ചയിലൂടെ ഇനിയെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവില്ലേ? അവർക്ക് പ്രതീക്ഷിക്കാമോ ഈ ഉദ്യോഗാർത്ഥികൾക്ക്? ആണല്ലേ, ഞാനൊരു നമ്മുടെ ഇത്തരത്തിലുള്ളൊരു ചർച്ചയിൽ ആദ്യമായിട്ടാണ് എൻ്റെ പഴയ ചങ്ങാതി വിനോദ് സനെ ഒന്ന് എനിക്ക് അടുത്ത് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. വിനോദനെ ഇങ്ങനെ ഇതിലൊന്ന് കാണാനായി കഴിഞ്ഞു എന്നുള്ളതിലുള്ള സന്തോഷത്തോടുകൂടി ഞാൻ ഈ രണ്ട് ഉദ്യോഗാർത്ഥികളോടും, അവർ ദയവായി എന്നോട് ഈ ഒരു വേളയിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് ക്ഷമിക്കണം. ഇവിടെ രാഷ്ട്രീയമായ ചില കാര്യങ്ങൾ വിനോദ് സൻ ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടി ആയതുകൊണ്ട് ഞാനതിന് മറുപടി പറയാതെ പോകുന്നത് ഉചിതമല്ല, അതിലെന്നെ അനുവദിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യവുമാണ്. എൻ്റെ ചങ്ങാതി വിനോദ് സൻ ഇപ്പോൾ മറച്ചേരിയിലാണ് എങ്കിലും അദ്ദേഹത്തിന് ഇക്കാര്യത്തോട് വിയോജിക്കാനായി കഴിയില്ല. ഒന്നാമത്തെ കാര്യം, ഈ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ യോഗ്യതയിൽ മാറ്റം വരുത്തിയത് ആരുടെ കാലത്താണ് വിനോദ് സനെ? ഇപ്പോൾ ഈ നിയമന ശുപാർശകൾ താരതമ്യേന അതിൽ കുറഞ്ഞത് അതുകൊണ്ട് തന്നെയാണെന്നുള്ളതിന് നമുക്ക് രണ്ടുപേർക്കും തർക്കം ഉണ്ടാവില്ലല്ലോ. ഈ സെക്രട്ടേറിയറ്റിലും PSE, ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നിവയെ ഈ നമ്മൾ ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത് ആരുടെ കാലത്താണ് വിനോദ് സനെ? അവർ സെക്രട്ടേറിയറ്റ് സബോർഡിനേറ്റ് സർവീസിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? നമുക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ, ഈ ഉദ്യോഗാർത്ഥികൾക്കും അറിയും. ആ തസ്തികകളിലെ കുറഞ്ഞ യോഗ്യത SSLC ആക്കി ഉയർത്തിയത് ആരുടെ കാലത്താണ്? അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെയല്ലേ ഈ പ്രശ്നം ഉണ്ടാകുന്നത്, തീരുന്നില്ല. അനിൽ നമ്പ്യാരുടെ കൂടി അനുമതിയോടുകൂടി ഞാൻ പറയുകയാണ്, യൂണിഫോം ഇട്ട ഈ സേനകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് കാലാവധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ചത് ആരുടെ കാലത്താണ്? പ്രസിദ്ധീകരിച്ച് 1 വർഷം കൊണ്ട് ലിസ്റ്റ് റദ്ദാക്കുമെന്ന നിയമം കൊണ്ടുവന്നത് ആരുടെ കാലത്താണ്? 2014 ജൂണിൽ അതിനായി അന്നത്തെ പബ്ലിക് സർവീസ് കമ്മീഷന് കത്തെഴുതിയ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? ഇതെല്ലാം നമ്മൾ ഇപ്പോൾ വിനോദന് അറിഞ്ഞുകൂടാത്തതൊന്നുമല്ല ഇത്തരം കാര്യങ്ങൾ. ഞാനിപ്പോൾ ഈ ചോദ്യങ്ങൾ ഇദ്ദേഹം ഇത് പറയുമ്പോൾ തന്നെ
എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഒന്ന് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി, രണ്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ കൂടുതൽ നടപടികൾ സ്വീകരിച്ചു, മൂന്ന് റിപ്പോർട്ട് ചെയ്യാത്ത തലവന്മാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ തീരുമാനിച്ചു. ഈ കേസിൽ കിടക്കുന്നതിനാൽ സ്ഥാനക്കയറ്റം, അത് തെരഞ്ഞെടുത്ത ഏതെങ്കിലും നിയമനം നടത്താതെ വരുന്ന അത്തരം കാര്യങ്ങൾ, അത് പരിഹരിക്കാനായിട്ട് തീരുമാനിച്ചു. കൂടുതൽ തസ്തിക സൃഷ്ടിച്ച് നിയമനത്തിന് അവസരമൊരുക്കി. ഇതെല്ലാം ഈ കാലത്ത് തന്നെ നടന്നതാണ്. ഞാൻ ഉദ്യോഗാർത്ഥികളുടെ വികാരത്തോട് പൂർണ്ണമായി അവരോട് അത് ഞാൻ മാനിച്ചുകൊണ്ട് തന്നെയാണ്. അല്ല, വിനോസൻ പറഞ്ഞ ചില കാര്യങ്ങളോട് അത് വിയോജിപ്പ് മാത്രമല്ല, അനിൽ നമ്പ്യാർ ഇക്കാര്യത്തിൽ ഇത് മുഴുവനും കണക്കുകളാണ്. എന്താണ്, എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെയും യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെയും കാലത്ത് നടന്നിട്ടുള്ള അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സമ്പത്താണ് പറയുന്നത്, അതുകൊണ്ട് സി പി ഐ എംകാരനായതുകൊണ്ട് വിനോസൻ സ്വാഭാവികമായി ഖണ്ഡിക്കാനായി അദ്ദേഹം ബാധ്യസ്ഥനാണ്, അത് ചെയ്യുകയും ചെയ്യും. ഞാൻ അദ്ദേഹത്തോട് സ്നേഹത്തോടുകൂടി തന്നെ അത് ഞാൻ അംഗീകരിക്കുന്നു. 2016 ഫെബ്രുവരി മാസം 13-ാം തീയതി പുറത്തിറങ്ങിയതായിട്ടുള്ള മാതൃഭൂമിയുടെ ഈ പ്രസിദ്ധീകരണത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് എല്ലാവർക്കും കാണാമല്ലോ. ഇത് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്താണല്ലോ പി എസ് സി ശവാസനത്തിൽ എന്ന്, ഉദ്യോഗാർത്ഥികൾ നരകത്തിൽ എന്ന് അച്ചടിച്ച് അത്തരത്തിൽ വന്നത്. എന്തുകൊണ്ടാണ് വിനോസനെ അത്തരത്തിൽ അങ്ങനെ ഒരു കാര്യത്തിൻ്റെത് മാതൃഭൂമിക്ക് പോലും പറയേണ്ടി വന്നത്, എന്തുകൊണ്ടാണ് പറയേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ, ഇനി ഒരു മിനിറ്റ് കൂടി എടുത്ത് ഞാൻ പറയാം. യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആകെ നടന്ന പോലീസ് നിയമനങ്ങൾ എന്നുള്ളത് 4796 എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 13825 അതിൽ വനിതാ പോലീസ് ബറ്റാലിയൻ ഉൾപ്പെടെ ഉണ്ട്, എസ് ടി വിഭാഗത്തിലുള്ളവരുടേത് മാത്രം ഉൾപ്പെടെ വരുന്നുണ്ട്. എൽ പി എസ് നമ്മുടെ ലോവർ പ്രൈമറി സ്കൂളുകളിലുള്ളത്, അവരുടെ നിയമനങ്ങൾ എന്നുള്ളത് അധ്യാപകരുടെ നിയമനം 1630 യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 7322 എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേരളത്തിലെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒറ്റ മിനിറ്റേ ഉള്ളാനല്ലേ, ഒറ്റ മിനിറ്റേ ഉള്ളൂ. 802 വേക്കൻസികളാണ്, വെറും 802 നിയമനങ്ങൾ നടത്തിയപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ് 4446 നിയമനങ്ങളാണ് നടത്തിയത്. ഇവിടെ ആരോഗ്യരംഗത്ത് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 1608 അത് സ്റ്റാഫ് നഴ്സ് ഹെൽത്ത് വിഭാഗത്തിൽ വന്നത്, എൽ ഡി എഫ് ഗവൺമെൻറ് 3607 അസിസ്റ്റൻറ്റ് സർജൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ 2435 നടത്തിയപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അത് 3324 സ്റ്റാഫ് നഴ്സും. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വെറും 924 ആയിരുന്നത്, ഇവിടെ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 2200. എൽ ഡി സി നിയമനം വന്നത് ഈ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 19120. അപ്പോഴും വിനോസനെ ഇത്തരം കാര്യത്തിൽ, ഇപ്പോൾ വിനോസന ഇപ്പോൾ പറയുമ്പോൾ അവിടെ കൂട്ടിരിക്കാനാണ് ചെന്നത്. അല്ല, സമ്പത്ത് ഈ ചർച്ചയിലൂടെ പരിഹാരം ഉണ്ടാവും, അതിനുകൂടി മറുപടി എനിക്ക് വിനോദത്തിന്റെ പ്രതികരണം കൂടി അറിയണം. അതുകൊണ്ടാണ് കൂട്ടിരിക്കാനായി ചെന്ന ആള് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള ബാറ്റൺ അടക്കം പിടിച്ചു വാങ്ങി മറ്റു കാര്യം. അപ്പൊ വിനോദനെ നമ്മൾ പറയുമ്പോ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറെ വിനോദൻ മറുപടി, കാരണം സമയമില്ല, അതുകൊണ്ടാ പ്ലീസ്. അല്ല, ഞാനിത് എന്താ, ഞാനിത് ആദ്യം പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയവും ഞാൻ പറഞ്ഞില്ല. വിനോദ രണ്ട് മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന് പറയാം, പെട്ടെന്ന് പറയാം. വളരെ പെട്ടെന്നുള്ള ഹ്രസ്വമായ ഒരു മറുപടിയാണ്. ആദരണീയനായ എക്സ് എം പി പറഞ്ഞത് ഇപ്പോ വാട്സപ്പിൽ പ്രചരിക്കുന്ന ഒരു ക്യാപ്സ്യൂളാണ്, കണക്ക് പ്രകാരം ഖണ്ഡിക്കാം. പക്ഷെ ഞാനിവിടെ ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, ഒരൊറ്റ കാര്യമാണ്. ഈ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടന്നു വന്ന പിൻവാതിൽ നിയമനം ക്യാബിനറ്റ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ ആ പിൻവാതിൽ നിയമനങ്ങളെല്ലാം മനുഷ്യത്വത്തിന്റെ ഭാഗമായി അനുസ്യൂതം തുടരാത്തത് എന്തുകൊണ്ടാണ്? ഉദ്യോഗാർത്ഥികളുടെ ശക്തമായ സമരത്തിന്റെ ഭാഗമായി ഉയർന്ന ജനവികാരത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഇപ്പൊ നമ്മുടെ മുന്നില് യു ഡി എഫ് എൽ ഡി എഫ് പരിപ്രേക്ഷം സാർ മാറ്റിവെക്കൂ, 7 മുഖ്യമന്ത്രിയുടെ സേവകരായിട്ടുള്ള 7 കൃത്യമായി അവരുടെ നിയമനാംഗീകാരത്തിന് ക്യാബിനറ്റ് ശീഘ്രഗതിയിൽ തീരുമാനമെടുത്തു. ഇവിടെ കോൺസുലേറ്റിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട സ്വത്തയ്ക്ക് 170,000 രൂപയ്ക്ക് ജോലി കൊടുക്കുന്നതിന്, സ്പേസ് പാർക്കിൽ ജോലി കൊടുക്കുന്നതിന് തീരുമാനമെടുക്കേണ്ട ആർജവം സർക്കാരിന് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ആർജവമുള്ള ഒരു സർക്കാരിനോട് ഞങ്ങൾ ഈ കണക്കുകളുടെ ബാഹുല്യം അങ്ങ് പറയുന്നതെല്ലാം ഞാൻ തത്വത്തിൽ അംഗീകരിക്കാം. പക്ഷെ ഇവിടെ വരുന്ന ചോദ്യം എന്താണ്? ഈ ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഈ ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ ഒന്ന് ഇരുന്ന് ഒരു സൂം മീറ്റിംഗിലൂടെയെങ്കിലും അവരെ കേൾക്കാൻ കഴിയാത്ത രീതിയിൽ മുഖ്യമന്ത്രി അത്രയ്ക്കങ്ങ് വളർന്ന ഒരു ഒരു കൊറിയയിലേക്ക് ഭരണാധികാരിയെ പോലെ ഒരു മുഖ്യമന്ത്രിയാണോ നമ്മുടെ മുഖ്യമന്ത്രി? ഈ കുട്ടികളെ വിളിച്ചിരുത്തി ഈ പൊരിവയിൽ സമരം ചെയ്യുന്ന ന്യായങ്ങളെല്ലാം എനിക്കൊരു അവസരം തന്നെ സാർ. ഞാൻ ആകെ ഒരു ചോദ്യമാണ് അങ്ങയോട് ചോദിക്കുന്നത്. ഈ ചാനലില് നമ്മൾ നോക്കൂ, ഇതുപോലെ റാങ്ക് ഹോൾഡേഴ്സ് ഒരുപാട് വട്ടം സർക്കാരിന് മുന്നിൽ സമരത്തിന് വന്നിട്ടുണ്ട്. അവരെ വിളിച്ച് മാന്യമായിട്ട് ചർച്ച ചെയ്ത് മാധ്യമങ്ങൾ പോലും അറിയാതെ ആ ചർച്ച സമരം അവസാനിക്കും. ടിവിയിലൊക്കെ ചെറിയ വാർത്തയാണ്. ഈ സമരം എന്താ കാട്ടുതീ പോലെ ആളി പടരുന്നത്? ഈ സമരം കാട്ടുതീ പോലെ ആളി പടരുന്നതിന് കാരണം സരിതയെ കണ്ട മുഖ്യമന്ത്രിക്ക് റാങ്ക് ഹോൾഡേഴ്സിനെ കാണാൻ സമയമില്ല. അവിടാണ് ഇവിടുത്തെ വിഷയം.
എന്തുകൊണ്ട് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അപഹാസത്തിന്റെയും ന്യായീകരണത്തിന്റെയും ശബ്ദം മാറ്റിവെച്ചിട്ട് ഞങ്ങളെ വിളിക്കണ്ട, ഷാഫിയെയും ശബരിയെയും വിളിക്കണ്ട, ഇങ്ങേപ്പുറത്ത് സമരം ചെയ്ത് ശോഭാ സുരേന്ദ്രനെയും നിങ്ങൾ വിളിക്കണ്ട, രാഷ്ട്രീയക്കാരെ മുഴുവൻ ഇട്ടേക്കും. പക്ഷെ നിങ്ങൾ ഈ ഉദ്യോഗാർത്ഥികളെ വിളിച്ച് മാന്യമായി, അത് ഡിവൈഎഫ്ഐ ആഫീസ് അല്ലല്ലോ, ഡിവൈഎഫ്ഐ ആഫീസ് എന്താ സമാന്തര അധികാര കേന്ദ്രമാണോ? ഞാനും അങ്ങേയും പഠിച്ച നിയമത്തില് പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ആഫീസിന്റെ അധികാരം അവിടെ കൈമാറി കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഡിവൈഎഫ്ഐ ആഫീസിലെ രാത്രി ചർച്ചയോട് രാഷ്ട്രീയ കേരളത്തിന് പ്രബുദ്ധ കേരളത്തിന് യോജിപ്പിക്കുക. കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, പറഞ്ഞോളൂ പെട്ടെന്ന്. സാറെ, ഞങ്ങൾ ഇതിനകത്ത് ഇപ്പൊ ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയവൽക്കരിക്കുകയെന്നല്ല, ഞങ്ങളുടെ കാര്യത്തിൽ നോക്കാൻ നമ്മളൊരു യൂണിഫോം എന്ന് പറഞ്ഞ നമ്മുടെ കേരള ടീമിന്റെ വികാരം മാത്രമാണ്. ഇതിനകത്ത് രാഷ്ട്രീയമോ അതോ ജാതിയോ ഒന്നും ഞങ്ങൾ നോക്കാറില്ല. കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് സമരം ചെയ്തതിൽ ഇപ്പൊ നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചതിൽ എനിക്ക് ആകെ സമയം കിട്ടിയേക്കുന്നത് 10 സെക്കൻഡ് മാത്രമാണ്. അതായത് ഈ ഒരു മണിക്കൂറിൽ എനിക്ക് ആകെ കിട്ടിയത് 10 or 12 സെക്കൻഡ് ആണ്. ഞങ്ങൾ പറയുന്ന കൂടെ ഇനി നിങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരായിരിക്കണം. സാർ, ഞങ്ങൾക്ക് ഈ സർക്കാർ ജോലി തരാം എന്ന് പറഞ്ഞത് എന്ന് തരും എന്ന് മാത്രം. അതായത് ഞങ്ങൾക്കിപ്പോ ഡയറക്റ്റ് ആയിട്ട് ഒരു മന്ത്രിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിനെ അല്ലെങ്കിൽ ഇ പി ആരായ സാറിനെ കാണാനോ സംസാരിക്കാനോ കഴിയുന്നില്ല. അപ്പൊ അവരിത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോ ഈ രീതിയിലുള്ള ഒരു സമരം ഉള്ളതായിട്ട് മാറി. കാരണം ഇത്രയും നാള് സമാധാനപരമായ രീതിയിൽ സമരം ചെയ്ത ഞങ്ങള് ഇന്ന് ഫ്രണ്ട് റോള് പോലെ, അതായത് ഞങ്ങൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് പോലെയുള്ള സമരം ഞങ്ങൾ ഇന്ന് മുന്നോട്ട് വെക്കുന്ന കാര്യം മുഖ്യമന്ത്രിയും ഇ പി ആരായ സാറും ഇതൊക്കെ കാണണം. കാരണം അവരിത് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവരറിയണം, അവരിതിനകത്ത് ഇടപെട്ട് ഞങ്ങളുടെ ജോലി ശരിയാക്കി തരണം. ഞങ്ങൾക്ക് ഈ സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഈ ജോലി തരുന്നതിനെ പറ്റിയുള്ള നീക്കുപോക്കുകൾ അവരുണ്ടാക്കി തരണമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അവരുണ്ടാക്കി തരണം എന്നാണ് ഞങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത്. സജു ക്ഷമിക്കുക, ദയവേത് ക്ഷമിക്കുക. കാരണം എനിക്ക് ഇത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തട്ടിക്കൂട്ടോ പ്രഹസനമോ ആവരുത് ചർച്ച. അധികാരം ഏറ്റെടുത്തപ്പോൾ ഓരോ ഫയലിലും ഒരു മനുഷ്യ ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി, ഓരോ റാങ്ക് പട്ടികയിലും ഒന്നിലധികം ജീവനുകൾ ഉണ്ടെന്ന യാഥാർത്ഥ്യ ബോധത്തോടെ ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കും എന്ന് തന്നെ കരുതാൻ ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.